എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഭസാരണം. മറ്റൊരു എൻട്രൻസ് ട്രിക്കിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇങ്ങനത്തെ ട്രിക്സുകളുടെ ക്വസ്റ്റ്യൻസുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിനോടൊരു താല്പര്യം തോന്നാൻ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴികൾ, അതിലെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ സമയത്തിനുള്ളിൽ വലിയ കാര്യമാണ് നിങ്ങളോട് കിട്ടുന്നത്. നിങ്ങൾക്ക് 10 പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെടാൻ മാക്സിമം നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സോട് ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ തോന്നൽ. കാരണം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ അപൂർവമായിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് ഇങ്ങനത്തെ ചാനലുകൾ കിട്ടുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, കാരണം ഇങ്ങനെയുള്ളതെല്ലാം പഠിച്ചെങ്കിൽ മാത്രമേ ഏത് എൻട്രൻസിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇന്നത്തെ ട്രിക്കിലോട്ട് കയറാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ ഒരു ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് 0 1 - cos 4x / x². ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദിസ് ഈസ് ഈക്വൽ, അവിടെ കിടക്കട്ടെ. രണ്ടാമത്തേത് ലിമിറ്റ് എക്സ് ടെൻസ് 0 1 - cos 2x / x². തേർഡ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 - cos x / x². അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു പ്രത്യേക ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഒരേപോലെ ചെറിയ വ്യത്യാസങ്ങൾ ഇവിടെയാണ് നിങ്ങൾ കാണുന്നതും. അപ്പോൾ ആ വ്യത്യാസത്തിനനുസരിച്ച് മാത്രമേ ആൻസറിന് ചേഞ്ച് ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും ഒരേ രീതികൾ, ഒരേ രൂപം. ഓക്കെ, അപ്പോൾ 1 - cos 4x / x² എന്ന് വരുമ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതാനുള്ള വഴി എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇവിടെ ആ എക്സിൻ്റെ കൂടെ ആരാ? 4 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആൻസർ ക്യാൻ ബി റിട്ടൺ ആസ് ദാറ്റ്സ് 4² / 2. ദാറ്റ്സ് ഓൾ. അപ്പോൾ ആൻസർ വരുമ്പോൾ 16/2. ആൻസർ ഈസ് 8. അങ്ങനെയാണെങ്കിൽ 1 - cos 2x / x² ആൻസർ വരുമ്പോൾ ഇവിടെ 2 ആണല്ലോ. ആൻസർ ഈസ് 2² / 2. 4/2, ആൻസർ ഈസ് 2. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ആൻസർ കണ്ടു കഴിഞ്ഞു എന്നാണ് എൻ്റെ തോന്നൽ. പക്ഷേ എക്സിൻ്റെ കൂടെ ആരെയും കാണുന്നില്ല. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അവിടെ ആരുണ്ട്? 1 ഉണ്ട് അല്ലേ? അപ്പോൾ ആൻസർ എഴുതുമ്പോൾ 1² / 2, ആൻസർ ഈസ് ആരാണ്? 1/2. അപ്പോൾ ഇതിൻ്റെ ജനറൽ റിസൾട്ട് എങ്ങനെയാണ്? ഇതിനൊരു കോമൺ റിസൾട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 0 1 - cos ax / x² ആണല്ലോ. ax ഇവിടെ 4x 2x 1x, അവിടെ ax. അങ്ങനെയാണെങ്കിൽ ഈ രീതി വെച്ചുകൊണ്ട് ആൻസർ അപ്പോൾ എന്തായിരിക്കും? ദാറ്റ് റിട്ടേൺ ആസ് a² / 2. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു അടിപൊളി ട്രിക്കാണ് നിങ്ങൾ പഠിച്ചു നിർത്തിയത്. നല്ല രസകരവും എക്സാമിന് വളരെ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരാൾ പോലും മറക്കാതെന്ന് നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ മറക്കണ്ട. പിന്നെ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ മറക്കാതെ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കണം. ഗുഡ് ബൈ.